ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. ഉച്ച കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് നല്ല ക്ലൈമറ്റ്, എനിക്കിഷ്ടപ്പെട്ട ക്ലൈമറ്റ്. മഴ ദിവസമാണ്. മഴ എന്ന് പറഞ്ഞാൽ കാര്യമായ മഴയൊന്നുമില്ല, ചെറിയ ചാറലേ ഉള്ളൂ. അതുകൊണ്ട് വെയിലില്ല, അതുകൊണ്ട് സുഖമായിട്ട് പുറത്തിറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ചൈന ടൗണും അവിടെയുള്ള കുറച്ച് കാഴ്ചകളും. ഞാൻ കഴിഞ്ഞ കുറേ ബ്ലോഗുകളിലായിട്ട് പറയുന്ന ഇവിടുത്തെ ചൈനീസ് പോപ്പുലേഷൻ്റെ ഒരു സ്ട്രെങ്ത് കാരണം ഇവിടെ ഒരു ചൈന ടൗൺ തന്നെയുണ്ട്, അവിടേക്കാണ് പോകുന്നത്. ഇപ്പം തന്നെ നിർത്തിയ സ്റ്റേഷൻ്റെ പേര് മ്യൂസിയം എന്നാണ് സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ ആ സ്റ്റേഷൻ്റെ എംബ്ലം മറ്റേ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ട്രെയിൻസിൻ്റെ ഒരു എംബ്ലം അല്ലേ, ആ എംബ്ലത്തിലാണ് അത് എഴുതിയേക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് ലിവർപൂൾ സ്ട്രീറ്റ് എന്ന് അവിടുത്തെ പേരുകളൊക്കെ ഇവിടെ. ചൈന ടൗൺ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിറയെ മനുഷ്യരുള്ള ഒരു ഏരിയ, നിറയെ റെസ്റ്റോറൻറ്റുകൾ. ഇവിടെ എത്തുമ്പോൾ തന്നെ അറ്റ്മോസ്ഫിയർ ആകെ മാറി. കടകളുടെ പേരൊക്കെ അവരുടെ ചൈനീസ് ലാംഗ്വേജിലൊക്കെ എഴുതി. വേറൊരു ലുക്ക്. സംഭവം സിഡ്നിയുടെ തൊട്ടടുത്താണെങ്കിലും വേറൊരു ലുക്ക്. സംഭവം എത്തി. ഇവിടെ എനിക്ക് തോന്നുന്നു ചൈനീസ് ന്യൂ ഇയറിന്റെ ആഘോഷം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നും. ഇവിടെ ഉണ്ട് ഈ ലയൺ ഡാൻസും ഡ്രാഗൺ ഡാൻസും ഒക്കെ ആയിട്ട് പടക്കം പൊട്ടിക്കലും ബഹളമാണ്. ഞങ്ങളിപ്പോ മെയിൻ ആ ആർച്ചിന്റെ ഉള്ളിൽ കൂടെ ടൗണിന്റെ ഉള്ളിൽ കിടക്കുവാണ്. ഈ ആർച്ചിലെ പൈഫാങ്, എനിക്കറിയില്ല അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന്, പൈഫാങ് എന്ന് അങ്ങോട്ടാണ് അതിനെ പറയുക. അങ്ങനത്തെ നാലെണ്ണം എന്തോ ഉണ്ട് ഈ ഒരു ടൗണിന്റെ നാല് അതിർത്തികളില്. ഇവരുടെ എന്തൊക്കെയോ ഡെലിക്കസീസ് ആണ് തോന്നുന്നത്. രണ്ട് സൈഡും നിറയെ അവരുടെ കടകളാണേ. അപ്പൊ എന്തോ ക്രീം പഫ് എന്നോ എന്തോ പറ്റിക്കുന്ന നമ്മുടെ കപ്പ് കേക്ക് ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനം, അതിന് ക്യൂ ആണ് ആൾക്കാർ വാങ്ങാൻ വേണ്ടിട്ട്. ഓരോരോ സാധനങ്ങൾ കണ്ടിട്ടേ അനു പറഞ്ഞു അത് തിന്നാനുള്ള എന്താ പപ്പടം പോലെയൊക്കെ ഇരിക്കേണ്ടത്. എന്നിട്ട് അവിടെ വായിച്ചു നോക്കിയത് മനസ്സിലായി അത് ബ്യൂട്ടി പ്രൊഡക്ട്സാ, ഇങ്ങനെ മോയ്സ്ചറൈസർ അങ്ങനത്തെ ഒരു സോപ്പും അങ്ങനത്തെ പോലത്തെ സാധനങ്ങളാണ്. അപ്പൊ തിന്നാനുള്ളതാണോ മേത്ത് തേക്കാനുള്ളതാണോ നമ്മുടെ മനസ്സിലാവുന്നില്ല സാധനങ്ങൾ കണ്ടിട്ട്. സണ്ണില്ലാത്തതുകൊണ്ട് ചൂടില്ല, അതുകൊണ്ട് നടക്കാൻ നല്ല സുഖമൊക്കെയുണ്ട്. പക്ഷെ മഴ ഇപ്പൊ താരതമ്യേനെ കൂടി അത്യാവശ്യം നനയുന്ന പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മഴയുണ്ടല്ലോ ഇത്ര നേരം നിൽക്കാറില്ല കേട്ടോ. ഇതിപ്പം പിടിച്ച പിടിയാല മഴ നിൽക്കുകയാണ്. മഴ നല്ലോണം കൂടുകയും ചെയ്തു. മൊത്തം പ്ലാൻ കുളമായിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇങ്ങനെ നടക്കുന്നു, എന്തായാലും വന്ന സ്ഥിതിക്ക് കണ്ടിട്ട് പോവാം. ഈ കുഞ്ഞു കുഞ്ഞു നുറുങ്ങ് നുറുങ്ങ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വരും എടുക്കരുത് അല്ലെ. കാരണം ഇവിടുത്തെ ഒരു ഷോപ്പിലൊക്കെ കയറി നോക്കുമ്പോഴേ ഇത്ര പോകുന്ന സോസിന്റെ ഒക്കെ കുപ്പി, ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ സോസാക്കി കൊണ്ടുപോകാൻ. പിന്നെ കൊടകളും ഒക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കളും റിബണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടമഴയത്ത് പിടിക്കുന്ന കൊടയമ്മ ഡെക്കറേഷൻസ്, ഇങ്ങനെ വേറെ നിറഞ്ഞു നിറഞ്ഞ സാധനങ്ങൾ നല്ല രസമുള്ളത്. കുറെ വെറൈറ്റി തരത്തിലുള്ള ഡിഷുകള്, എന്നിട്ട് പേര് വായിച്ച് മനസ്സിലാവില്ല. അതിൽ ദ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ പോർക്ക് അങ്ങനെയുള്ള പേരുകൾ മാത്രം മനസ്സിലാവും. ബാക്കി അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഫിറ്റിങ്സ് ഒന്നും മനസ്സിലാവില്ല.
ഒരു കടയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ ചീനച്ചട്ടിയിൽ നമ്മൾ കറിയൊക്കെ മുളകിടാൻ എടുക്കുന്ന ചീനച്ചട്ടി പോലത്തെയാണ് ഫുഡ് സെർവ് ചെയ്യണതൊക്കെ. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഈ ചൈന ടൗണിൻ്റെ ഒരു സൈഡില് ചൈനീസ് ഗാർഡൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ഥലം എന്ന് വെച്ചാൽ ശരിക്കും അത് അവരുണ്ടാക്കിയിട്ടുള്ളത് മിങ് ഡൈനാസ്റ്റി, ചൈനയിലത്തെ മിങ് ഡൈനാസ്റ്റിയുടെ ഒരു മോഡൽ പോലെ തന്നെ ഒരു ഡൈനാസ്റ്റിയുടെ സെറ്റപ്പ്. അവിടെ കാണുന്ന പോലത്തെ ട്രീസും ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന പോലത്തെ മരങ്ങളും അവിടുത്തെ പോലത്തെ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡനാണ് ഇത്. പക്ഷെ അവിടെ നമുക്ക് കയറി എൻട്രൻസ് ഫീ ഉണ്ട്, അത് 5 മണിക്ക് അടയ്ക്കും. ഞങ്ങളിവിടെ ലേലോ ലേലോ നടന്ന് ഇവിടെ എത്തി, മഴ കാരണം കുറേ സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ സമയം 4 മണി കഴിഞ്ഞു. ഇനി ഒരു 45 മിനിറ്റിന് വേണ്ടി പൈസ കൊടുത്ത് ഉള്ളിൽ കയറാൻ വയ്യ. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു, കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ കയറായിരുന്നു ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ, അതാണ് ഇത്. ഇനി ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സിഡ്നി എന്ന് പറയുന്നത് ചൈനയിലത്തെ ഗാങ്സു എന്നാണ് തോന്നുന്നു, അഗെയിൻ പ്രൊണൗൺസിയേഷൻ എനിക്ക് ഉറപ്പില്ല. ആ സിറ്റിയുടെ ഒരു സിസ്റ്റർ സിറ്റി ആയിട്ടാണ് സിഡ്നീനെ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഗാർഡൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ കയറാൻ പറ്റില്ല എന്നൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ കവാടത്തിലൊക്കെ വന്ന് ഇങ്ങനെ നിന്നിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കണ്ടോ കുഴപ്പമില്ല, 45 മിനിറ്റ്സ് കാണാനുള്ളതൊക്കെ തന്നെ ഉള്ളൂ എന്നുള്ളൊരിതിൽ. അപ്പം ഞങ്ങൾ വേഗം 5 മണിക്ക് അടയ്ക്കും, എന്നാലും ഞങ്ങൾ ഉള്ള 45 മിനിറ്റ് കൊണ്ട് അടിച്ചു പൊളിച്ച് ഈ ഗാർഡൻ ഒന്ന് കാണാൻ പോവാം. ഇങ്ങനൊരു ഐലൻഡിൽ നിൽക്കണ പോലത്തെ ഒരു ഫീലിംഗ്, ഐലൻഡ് അല്ല ഇങ്ങനെ ചുറ്റും വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ. എന്തൊരു ഫീലെന്നാ പറയണ്ടേ, ഫുൾ വെള്ളവും നിറച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള ചെടികൾ, ഇങ്ങനെ ചെറിയ ചെടികൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കണ അങ്ങനത്തെ മരങ്ങൾ, വാട്ടർഫാള്, നിറയെ പാറകൾ, ചൈനീസ് സ്ട്രക്ചറുകൾ, എൻ്റെ അമ്മ ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കാനുള്ള വഴികൾ ഇങ്ങനെ ഫുള്ള് കല്ലൊക്കെ പതിച്ചിട്ടുണ്ട്, പാറയൊക്കെ വെട്ടി സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി, ഭയങ്കര നാച്ചുറൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയിലത്തെ മിങ് ഡൈനാസ്റ്റിയുടെ ഒരു പ്രൈവറ്റ് ഗാർഡൻ്റെ ഒരു മോഡലാണിത്. ഇവിടെ ഓരോ ഏരിയനെ ഇങ്ങനെ ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട്, റൗണ്ട് പവലിയൻ, റോക്ക് പവലിയൻ, വാട്ടർ പവലിയൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ എനിക്കറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് അത്രയും പറയാം. അവിടെ വെള്ളത്തിൻ്റെ അടുത്ത് എന്തോ ഒരു ഫ്രൂട്ട്, ഓറഞ്ച് ഒക്കെ പോലെ തോന്നിക്കുന്ന ഒരു ഫ്രൂട്ടുള്ള ഒരു മരം നിൽക്കുന്നുണ്ട്. അവിടേക്ക് പോയിട്ട് അതെന്താണെന്ന് നോക്കട്ടെ.
അതൊക്കെ എന്തരാജനാണ് നമ്മുടെ, എനിക്കറിയാം ഞങ്ങളുടെ അവിടെയൊക്കെ എന്തരാജൻ എന്ന് പറയുന്ന വെള്ളത്തിൽ നല്ല മണമുള്ള ഒരു പൂവ്, ആ സാധനമാണ് ഇതൊക്കെ. ഈ മരം എന്താന്ന് ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് തീച്ചാണ് അതും ഉണ്ടായി നിൽക്കണ മുഴുവൻ. '1988 ഈ സംഭവം ഇവിടെ ഉണ്ടാക്കുന്നത്, സിഡ്നിയുടെ എന്തോ ബൈ സെന്റീനിയൽ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട്. അതപ്പോ അതായത് ഇപ്പം 30 വർഷമായി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിൽക്കുന്നത് സിഡ്നി സിറ്റിയുടെ നേരെ നടുവിലാണ്. ഇതിനകത്ത് ഇങ്ങനെ കൊറേ കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്ട്രക്ചറുകൾ ഉണ്ട്, പകോടാന്ന് അതിനെ പറയാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ലെവലില്, പിന്നെ കുറേ കല്ലിൻ്റെ പാറയൊക്കെ കയറി കഴിയുമ്പോൾ അടുത്ത ലെവലിൽ വരണം, പിന്നെ വരണം, അങ്ങനെയൊക്കെ. അതിലത്തെ ഏറ്റവും മുകളിലത്തേലാണ് ഞങ്ങളിപ്പോൾ കയറി നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കുട്ടൂറ്റി പോലത്തെ ലെൻസൊക്കെ കൊണ്ടുവച്ചിട്ട് അവരുടെ ഫോട്ടോ എടുക്കണം. കാരണം നിറയെ ഗ്രീനറിയും അതൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ വലിയ വലിയ ലെൻസും ട്രൈപോഡൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കണേ. ചൈനയുടെയും ഓസ്ട്രേലിയയുടെയും തമ്മിലുള്ള ഒരു ബന്ധം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കാനാണ് ഈ ഒരു ഗാർഡന് ചൈനീസ് ഗാർഡൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് അവർ പേരിട്ടത്. പക്ഷെ ഇത് ഡിസൈൻ ചെയ്ത ഒരു ആളെ സമ്മതിക്കണം, എന്തൊരു രസം. എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു അരുവികളും വെള്ളവും പാറകളും മരങ്ങളും, വണ്ടർഫുൾ. വാട്ടർഫോളും ഈ വെള്ളവും ഒക്കെ ആസ്വദിക്കാനായിട്ട് ഇവിടെ ഫുള്ള് കല്ലുകൊണ്ടുള്ള ടേബിളും ബെഞ്ചുകളും ഒക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു മഴ പെയ്താൽ ആർക്കും ഇരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ രസമായ ബോൺസായി മരം കണ്ട. ഇവിടെ ഇതിന്റെ ഒരു സൈഡിലത്തെ വോളമ മുഴുവൻ ദ ഗ്രേറ്റ് വാൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ കുഞ്ഞു കുട്ടികൾ വരച്ച പെയിൻറ്റിങ്സ് ഇങ്ങനെ നിറയെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കനകാംബരല്ലേ അത്? എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ പൂക്കളൊക്കെ കാണാൻ തുടങ്ങിയത്.
അങ്ങനെ ഒരു ചൈനീസ് കൊടയും കിട്ടി പിടിച്ച് ഫോട്ടോ എടുക്കാൻ പറയത്തില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് കണ്ടോ, അതിന്റെ ഉള്ളില് ഫുള്ള് കമ്പിയൊന്നും അല്ല, ഇങ്ങനെ മരത്തിന്റെ ഇത് വെച്ചിട്ട് നൂലുകൊണ്ടൊക്കെ തയ്ച്ച് നല്ല രസമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു കൊട. ചൈനീസ് അംബ്രല്ല, ചൈനീസ് അംബ്രല്ല. അങ്ങനെ ചൈനീസ് ഗാർഡൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് കണ്ടു, അടിപൊളിയായിരുന്നു. ശരിക്കും എന്താ പറയുക, കയറാൻ പറ്റില്ല എന്നോർത്ത് തിരിച്ചു പോയെങ്കിൽ ശരിക്കും മിസ്സായേനെ. കുറച്ച് സമയം കൊണ്ടാണെങ്കിലും അടിച്ചു പൊളിച്ച് കണ്ടു, പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ വരണം എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലം. എന്ന് വെച്ചാൽ ആക്ടിവിറ്റി വൈസ് അല്ല, കാണാൻ നല്ല രസം, നല്ല സുഖം. പ്രത്യേകിച്ച് എനിക്ക് ഇന്നത്തെ ക്ലൈമറ്റ് കൊണ്ടാണ് അത് തോന്നിയത്. ചൂടാണെന്ന് ചിലപ്പോൾ ഇത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനി ഇവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ തൊട്ടപ്പുറത്ത് ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായി അവരുടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട്, അതും കൂടെ ക്വിക്കലി ഒന്ന് എത്തിച്ചു നോക്കാം. ഞാൻ ചൈനയിൽ പോയിട്ടില്ല, ഞാൻ ചൈന കണ്ടിട്ടുമില്ല. പക്ഷെ ഇപ്പം ഈ ചൈന ടൗണിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ചൈനയിൽ പോയൊരു ഫീലിംഗ്, അതുപോലെ ഈ ഗാർഡൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഡൈനാസ്റ്റി വിസിറ്റ് ചെയ്തു എന്നും തോന്നുന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അത്രയും അടിപൊളിയായിട്ട് ഇന്നത്തെ എൻജോയ് ചെയ്തു. പിന്നെ ആസ്ട്രേലിയ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഫുൾ ആഫ്റ്റർനൂൺ ഇങ്ങനെ നടന്നിട്ട് എനിക്ക് ഒരു ക്ഷീണവും തോന്നാത്ത, കാരണം വെച്ചാൽ വെയിൽ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഒട്ടും ടയേർഡായില്ല. അതുകൊണ്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഹാഡ് എ വണ്ടർഫുൾ ഡേ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഡേ വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.